ഓള് തടി കുറച്ചിട്ട് ഉള്ള തടി പോവും. തടി കുറക്കുന്നുണ്ട് കേട്ടോ ചുമ്മാ. ഒന്നല്ലേ കയറിട്ട് വലിക്കണ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മള് കോർണിഷില് വന്നിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ കൊറേ വിശേഷങ്ങളാണ്. അപ്പൊ അവിടെ കൊറേ പാർക്ക് ഏരിയ ആണ് കേട്ടോ. അപ്പൊ കൊറേ എക്സസൈസിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ ഇരുന്ന് ഓർക്കാണ്. അപ്പോൾ ഞാൻ ഉപ്പാൻ കാണിച്ചേരപ്പാടപ്പതാ. ആ അപ്പം ഞങ്ങൾ കോർണിഷില് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. മൊബിക്ക് മൊബീൻ ജൂനിയും വിഭൂസും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങളിവിടെ ഒക്കെ ഒന്ന് കാണാനായിട്ട് ഒന്നാണ്. അപ്പോൾ ജുമാന ഓടിക്കളിക്കാൻ അവളെ കിട്ടിയിട്ടില്ല. അവള് വീഡിയോക്ക് നമ്മളെ കയ്യിൽ തൽപ്പിച്ചിട്ടുള്ള മുന്നിലേക്കാണ്. ആ ജുമാന എങ്ങനെയുണ്ട്? പാർക്കിലൊക്കെ വന്നിട്ട് വിശേഷം? ഇവിടെ ഓർമ്മയുണ്ട്. ഇപ്പോൾ ഞാൻ ഓർത്തിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായോ? ഒരു വർഷമായില്ലല്ലോ. തടി കുറക്കാൻ പോവാനാണോ? തടി കുറക്കാനാ? തടി കുറക്കാണോ? സ്പീഡിലോട് ഓട്, സ്പീഡ് കൂട്ട്. ഇത് കറണ്ടിന്റെ മെഷീൻ ആണോ? ഇത് മാനുവൽ മെഷീൻ ആണോ? കണ്ടത് നമ്മൾ തന്നെ കറക്കുക കേട്ടോ. കണ്ട നമുക്ക് എത്ര സ്പീഡിലൂടെ ഓടാൻ പറ്റും അത്ര സ്പീഡിൽ ഓടാം. കണ്ട ഇതിന് കറണ്ട് വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ എല്ലാ ടൈപ്പ് സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. എൻ്റർടൈൻമെൻ്റ് എല്ലാം ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾ കളിക്കാണ്ട് സൈക്കിള്, ഊഞ്ഞാല് അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മളെ കോർണിഷ് മൊത്തം അങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നില്ലേ, നല്ല അടിപൊളിയാണ്. ഇവിടെ ഖത്തറിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും ഫാമിലിയൊക്കെ ആയിട്ട്. ഇനി വരാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് വന്ന് നോക്ക്. കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ലിബൂസ് ഇങ്ങനെ ഇവിടെ ടയേർഡായിട്ട് ഇരിക്കുന്നുണ്ട്. അവന് നടക്കാൻ വയ്യ പറയുന്നുണ്ട്. അപ്പോൾ അവനിവിടെ ഇവിടെ ഇരിക്കുകയാണ്. അവന് അവന് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. അതാ എന്തെങ്ങനെയുണ്ട് ലിബൂസ്? പാർക്കിൽ വന്നിട്ട് എൻ്റർടൈൻമെൻ്റ് ഉണ്ടോ അതോ എന്താണ്? പക്ഷേ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് പാർക്കിൽ വന്നിട്ട് മൊബൈലിൽ പാട്ട് കേട്ടിരിക്കുക, സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ഒരു എക്സസൈസൊക്കെ ചെയ്ത് നോക്കുക മെഷീൻ്റെ മുകളിൽ. എക്സസൈസ് ചെയ്യണ്ട, തടി കുറക്കാനും വയർ കുറക്കാനും എല്ലാ മെഷീനുണ്ട്. ഒരാൾ നടന്ന് തടി കുറക്കുന്നുണ്ട്. ഇതാ നമ്മുടെ മുഹമ്മദ് ഉണ്ട്, തടി കുറക്കാനായിട്ട് ഇറങ്ങിക്കാണ്. എന്താണ്ട ഇത് മുഹമ്മദ് തല കാണിക്കണില്ല, തടി കുറക്കാനായിട്ട് നടക്കുകയാണ്, മുഖം കാണിക്കണില്ല. ലിബൂസോടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാം. പിന്നെ ഒരാളുകൂടെ വന്നിട്ടുണ്ട് പുതിയ ആൾ. ആൾ തടുത്താൾ പന്തളിക്കുന്നുണ്ട്, പന്തളിക്കാരുണ്ട് ഇവിടെ. കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ ഇവിടെ നല്ല രസമാണ്, കാണാനും കളിക്കാനും ഒക്കെ. കുട്ടികൾക്ക് കുറച്ച് നേരം ഒരു എൻ്റർടൈൻമെൻ്റ് കൂടെ കിട്ടും കേട്ടോ. കോർണിഷിക്കല്ലേ ഇവിടെ പിന്നെ നടക്കാൻ വയ്യാത്തോണ്ട് നമ്മൾ ഇവിടെ നിന്നത്.
ജുമയുടെ ഇതാ ജുമാ ഓടി കളിച്ച് നടക്കണിട്ട. ജുമാ അതിന്റെ മുകളിൽ കളിച്ചില്ല. നീ എന്റെ ഇടക്ക് ജുമ്മ എക്സസൈസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കണ്. ജുമ്മയുടെ തടി കുറക്കുന്നുണ്ടോളെ, തടി കുറച്ചിട്ട് ഉള്ള തടി പോവും. തടി കുറക്കുന്നുണ്ട് ജുമ്മ. ഒന്നുണ്ടല്ലേ, കയറിട്ട് വലിക്കണ, ആരോഗ്യമില്ലല്ലോ. ഏത്, അതെങ്ങനെ വർക്കിംഗ് എന്ന് കാണിച്ചേ. നമ്മുടെ കാലില് കാലിന്റെ ഒരു വയറ് കുറയാനുള്ള അല്ലേ, അത് കാണിച്ച ലോങ് പ്രസ് എന്താണ് ഇതെങ്ങനെ ചെയ്യേണ്ടത്. ലോങ് കൈ കയ്യിലെ ഹാൻഡിലുണ്ട്, അത് പിടിച്ച് പൊക്കുക, എന്നിട്ട് കാല് പിടിച്ചിട്ട് ആ അതുപോലെ പ്രസ് ചെയ്യാം. എന്താണ്ടാ ഇതുപോലെയാണ് ഇതിൻ്റെ വർക്കിംഗ് കിട്ടാ. ഞങ്ങൾ രാത്രി 11-12 ആയിട്ട് അവിടെ എത്തിക്കുമ്പോൾ അതാണ് ആൾക്കാരൊക്കെ കുറവ്. വ്യാഴാഴ്ചയാണ് ഇന്ന്, അപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ കുറേ ആൾക്കാർ പോയിട്ടുണ്ടാവും, അപ്പോൾ ആൾക്കാർ കുറവാണ്. ഇതാണ്ടാ അത് ചെറിയ കുട്ടികൾക്കുള്ള കളിക്കുന്ന സ്ഥലങ്ങളാട്ടാ. ജുമ്മയൊക്കെ അവിടെ ഒളി കളിക്കുന്നുണ്ട് കുട്ടികൾ. പല മോഡൽ ഇവിടെയൊക്കെ കുട്ടികൾ വീണാലൊന്നും പറ്റുന്നില്ല, അങ്ങനത്തെ സ്ഥലമാണ് ഇവിടെ. ചെറിയ കുട്ടികളെ അഭ്യാസങ്ങളൊക്കെ കാണാം നമുക്ക്. നന്ദി അതിൽ കാരണം കൂഞ്ഞാലാടുന്ന ഒരു കൂഞ്ഞാലുണ്ട് കേട്ടോ. ജുമ്മിത പുതിയ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് കേട്ടോ. ഞാനെന്റെ ഗുഹയുടെ ഉള്ളില് കള്ളന്മാരുണ്ടാവും. ഇതാണ്ടാ ജുമ്മേന്റെ ഉള്ളില്. കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഇവിടെ ഓരോരുത്തരോരോ പാട്ടൊക്കെ ആയിട്ട് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കുന്നുണ്ട്. പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു നേരത്തെ, അതൊക്കെ നിർത്തിക്കണിപ്പോൾ. ഞങ്ങൾ വരാൻ നേരം വൈകിയതുകൊണ്ടാണ് പ്രശ്നമായത്. എന്തായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ വീണ്ടും പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരും ഇൻഷാ അള്ളാഹ്.